നടൻ രമേശ് വലിയശാലയുടെ അപ്രതീക്ഷിത വിയോഗത്തിന്റെ നടുക്കത്തിലാണ് സുഹൃത്തുക്കളും സഹപ്രവർത്തകരും. എപ്പോഴും സന്തോഷത്തോടെ കണ്ടിരുന്ന വ്യക്തി മരണത്തിലേക്ക് നടന്നെടുത്തത് എന്തിനെന്നറിയില്ലെന്നാണ് എല്ലാവരുടെയും പ്രതികരണം. രണ്ടു പതിറ്റാണ്ടിലേറെയായി അഭിനയരംഗത്തുള്ള രമേശ് വലിയശാലയെ വെള്ളിയാഴ്ച രാത്രി 9:30 വലിയശാലയിലെ വീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. സംഭവ സമയത്ത് ഭാര്യ മിനിയും അവരുടെ മകൾ ശ്രുതിയും ഷോപ്പിംഗിനായി പുറത്തുപോയതായിരുന്നു. കണ്ണൻ താമരക്കുളത്തിന്റെ വരാൽ സിനിമയിൽ അഭിനയിച്ച ശേഷം കൊച്ചിയിൽ നിന്ന് 2 ദിവസം മുൻപാണ് വീട്ടിലെത്തിയത്. രമേശിന്റെ ആദ്യ ഭാര്യയായ ഗീതാകുമാരി 3 വർഷം മുൻപ് അർബുദം ബാധിച്ച് മരിച്ചിരുന്നു. മകൻ ഗോകുൽ രമേശ് കാനഡയിൽ നിന്നെത്തിയ ശേഷം തിങ്കളാഴ്ചയാണ് സംസ്കാര ചടങ്ങുകൾ നടത്തുകയെന്ന് ബന്ധുക്കൾ അറിയിച്ചു. തനിക്ക് കുടുംബ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നുവെന്നും താൻ മരിക്കുമെന്നും രമേശ് സുഹൃത്തുക്കൾക്ക് സൂചന നൽകിയിരുന്നതായി തമ്പാനൂർ CI S. സനോജ് പറയുന്നുണ്ട്. സംഭവത്തിൽ വിശദമായ അന്വേഷണം നടക്കുമെന്നും അദ്ദേഹം അറിയിച്ചു. നാടകത്തിലൂടെ കലാരംഗത്തെത്തിയ രമേശ് 22 വർഷമായി സീരിയൽ രംഗത്ത് സജീവമായിരുന്നു. യൂണിവേഴ്സിറ്റി കോളേജിൽ പഠിക്കുമ്പോഴാണ് നാടകത്തിൽ സജീവമായത്. സഹപാഠിയായിരുന്ന സംവിധായകൻ ഡോക്ടർ ജനാർദ്ദനന്റെ മായാമാളവം എന്ന ടെലിസിനിമയിലൂടെയായിരുന്നു അരങ്ങേറ്റം. 3 ദിവസം മുൻപ് കൊച്ചിയിൽ നിന്ന് ഷൂട്ടിംഗ് കഴിഞ്ഞ് ഒരുമിച്ച് കാറിലായിരുന്നു ഞങ്ങൾ മടങ്ങി വന്നത്. വർത്തമാനങ്ങൾ പറഞ്ഞ് രസകരമായിട്ടായിരുന്നു യാത്ര. ശനിയാഴ്ച രാവിലെ മരണവിവരം അറിഞ്ഞപ്പോൾ നടുങ്ങിപ്പോയെന്ന് സഹപ്രവർത്തകനും സുഹൃത്തുമായ നടൻ കൊല്ലം തുളസി പറയുന്നു. കണ്ണൻ താമരക്കുളം സംവിധാനം ചെയ്യുന്ന വരാൾ എന്ന സിനിമയിൽ അഭിനയിക്കാനായി കൊച്ചിയിലേക്ക് പോയതും മടങ്ങിയതും ഇവർ ഒരുമിച്ചായിരുന്നു. ചിത്രത്തിലെ തന്റെ ഭാഗം പൂർത്തിയാക്കിയ ശേഷമായിരുന്നു രമേശിന്റെ മടക്കം. 2 ദിവസം മുൻപ് രമേശ് തുളസിയുടെ വീട്ടിൽ വരികയും ചെയ്തിരുന്നു. അപ്പോഴൊന്നും ഇങ്ങനെയൊരു കടുംകൈ ചെയ്യാൻ തക്കവണ്ണമുള്ള പ്രശ്നങ്ങൾ അദ്ദേഹത്തെ അലട്ടിയിരുന്നതായി തോന്നിയില്ലെന്ന് തുളസി പറയുന്നു. രമേശിനെ അടുത്തറിയാവുന്ന സുഹൃത്തുക്കൾക്കെല്ലാം പറയാനുള്ളതും ഇതാണ്. നിർമ്മാതാവും പ്രൊഡക്ഷൻ കൺട്രോളറുമായ NM ബാദുഷ നടുക്കത്തോടെയാണ് സമൂഹമാധ്യമത്തിലൂടെ നടന്റെ വിയോഗ വാർത്ത അറിയിച്ചത്. പ്രശ്നങ്ങൾ പലതും ഉണ്ടാകും, പക്ഷേ ജീവിതത്തിൽ നിന്ന് ഒളിച്ചോടുന്നത് എന്തിനാണ്? പ്രിയ സുഹൃത്ത് രമേശിന് ആദരാഞ്ജലികൾ എന്നാണ് ബാദുഷ ഫേസ്ബുക്കിൽ കുറിച്ചത്. വയലാർ മാധവൻകുട്ടി സംവിധാനം ചെയ്ത ദൂരദർശൻ സംപ്രേഷണം ചെയ്ത ബലികുടീരങ്ങളുടെ പ്രണയ സംഗീതമായിരുന്നു അദ്ദേഹത്തിന്റെ ആദ്യ സീരിയൽ. മലയാളത്തിലെ ആദ്യകാല മെഗാ സീരിയലായിരുന്ന ദൂരദർശനിലെ ജോലിയായിലെ അലക്സ് എന്ന വേഷമാണ് രമേശിനെ ശ്രദ്ധേയനാക്കിയത്. രഹസ്യം, വജ്രം, വസുന്ധര മെഡിക്കൽസ്, വേളാങ്കടി മാതാവ്, കടമറ്റത്ത് കത്തനാർ, ആകാശദൂത്, അമ്മ, സലപഞ്ചിക, കാണാക്കുയിൽ, മഞ്ഞുരുകുംകാലം, സ്വാതി നക്ഷത്രം, ചോദി, വിവാഹിത, അലകൾ, പാടാത്ത പൈങ്കിളി, താമരത്തുമ്പി തുടങ്ങി ജനപ്രിയ പരമ്പരകളിൽ പ്രധാന വേഷങ്ങൾ അദ്ദേഹം കൈകാര്യം ചെയ്തു. തമിഴിൽ ആർവം എന്ന ചിത്രത്തിലും അഭിനയിച്ചിട്ടുണ്ട്. പൗർണമി തിങ്കളായിരുന്നു അവസാനം അഭിനയിച്ച പരമ്പര.